നമസ്കാരം, ഏവർക്കും ഹാച്ചിക്കോയിലേക്ക് സ്വാഗതം. ഇന്നൊരു അടിപൊളി അഡോപ്ഷൻ വീഡിയോ ആയിട്ടാണ് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ് ഉള്ളത്. ഇവിടെ നാല് ക്യൂട്ട് കുഞ്ഞുങ്ങളാണുള്ളത്. അപ്പോൾ നാല് ക്യൂട്ട് കുഞ്ഞുങ്ങളെ ഞാൻ വ്യക്തമായിട്ട് തന്നെ കാണിച്ചു തരാം. ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല, കഴിയുന്നതും കാപ്പാട് തന്നെ വന്ന് എടുക്കാൻ പറ്റിയ ആളുകൾ തന്നെ വന്ന് എടുക്കുക. അപ്പോൾ ദേവപ്രയാഗിൻ്റെ കയ്യിലാണ് കുഞ്ഞുങ്ങളുള്ളത്. ഈ നാല് കുഞ്ഞുങ്ങളെ ദേവപ്രയാഗിന് വൈമൽ നിന്ന് കിട്ടിയതാണ്. ആരോ കൊണ്ടുപോയി ഉപേക്ഷിച്ചതാണ് നാല് കുഞ്ഞുങ്ങളെ. അമ്മയിൽ നിന്നും വേർ പിരിച്ച് കഴിഞ്ഞ് കൊണ്ടുപോയിട്ടതാണ്. എന്തായാലും ദേവപ്രയാഗും അതുപോലെ തന്നെ അവരെ സിസ്റ്ററും അതുപോലെ തന്നെ അമ്മ എല്ലാം കൂടിയാണ്. ഇപ്പോൾ ഒരാഴ്ചയായി അവർ നല്ല രീതിയിൽ തന്നെ നോക്കുന്നുണ്ട്. ഇവിടെ ഒരു വാടക വീട്ടിലാണ്, വാടക വീട്ടിലായിട്ട് ഓണറോട് ചോദിച്ചപ്പോൾ വളർത്താൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡോപ്ഷനെ കൊടുക്കുന്നത്. മോനെ എവിടുന്നാണ് കുഞ്ഞിനെ കിട്ടിയത്? ഞാൻ പാല് വാങ്ങാൻ പോയപ്പോൾ ആ റോഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ അന്ന് ഞാൻ അമ്മ ഞാൻ എനിക്ക് കണ്ടവൻ വിഷമം തോന്നി, ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഞാൻ മൈകൊണ്ട് എടുക്കട്ടെ. അമ്മ സമ്മതിച്ചു. അപ്പൊ ഞാന് ഇതിനെ കണ്ട പാട് മോനിഞ്ഞോട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സംഭവം ഉണ്ടമ്മേ, ഞങ്ങളെ ഇടവഴിയിലാണ്, പിന്നെ ഇവളെ ഇടയിലുണ്ടമ്മേ റോഡുമ്പോൾ പോയി നോക്കിയപ്പോ എല്ലാരും ഇതിനെ നോക്കി ഇങ്ങനെ പോവാന്നല്ലാണ്ട് ആരും ഇതിനെ എടുക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ആരും ഇതിനെ എടുക്കാനൊന്നും തയ്യാറാവുന്നില്ല, തീർക്കാത്ത കുഞ്ഞുങ്ങള്. പിന്നെ എന്തായാലും അവിടെ എത്താല് കുട്ടിയൊക്കെ ജീവിതത്തിന് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും. ആ അപ്പോ ഞാനത് എനിക്കിതെ കണ്ടപ്പം തന്നെ ഇപ്പോഴും പൊതുവെ കാണുന്നതാണല്ലോ. പിന്നെ ഈ നായ്ക്കളായാലും പൂച്ചയായാലും വഴിയിലൊക്കെ ഓരോരോ അപകടം പറ്റി കിടക്കുന്നതും ഒക്കെ, ആ അപ്പൊ അതിങ്ങനെ കണ്ട് ഞാൻ എനിക്ക് തോന്നിയില്ല അവിടെ അറ്റാച്ച് വരാൻ തോന്നിയില്ല. അപ്പൊ ഞാനെന്ത് ചെയ്ത് എന്റെ വീട്ടിൻ്റെ അടുത്തൊരു മോളുണ്ട്, ആ മോളെ വിളിച്ച് അവിടെ ഉണ്ടൊരു കൂട്, ആ കൂട് എടുത്ത് ഞാൻ രണ്ടാളും കൂടി എടുത്ത് കൊണ്ടുപോന്ന് ഒരു വലിയ കൂടാ, ആ കൂട് എടുത്ത് റോഡുമലേക്ക് കൊണ്ടുപോന്ന് ഈ അഞ്ചാളെ കൂട്ടിലേക്ക് കയറ്റി, കൂട്ടിലേക്ക് എടുത്ത് വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾ പിന്നെ പാലൊക്കെ കൊടുത്ത് സമോലൊക്കെ നമ്മുടെ സംഭവമൊക്കെ കൊടുത്ത് നോക്കിക്കൊണ്ടുവന്നിരുന്ന ദിവസം. ഞങ്ങൾക്ക് വളർത്താൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ വളർത്തേനും, ഞങ്ങൾ വാടകയ്ക്കൊക്കെ താമസിക്കുന്നത് കൊണ്ട്. അങ്ങനെ ഈ ഫാമിലിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിലാണ് ഈ നാല് കുഞ്ഞുങ്ങളുള്ളത്. അപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ട ആളുകൾ എന്തായാലും വിളിക്കണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിടും. അപ്പോൾ കുഞ്ഞുങ്ങളെ വേണ്ട ആളുകൾ ഇവിടെ വന്നെടുക്കാൻ പറ്റിയെങ്കിൽ എടുക്കുക, ഇനി അതല്ലാത്ത രീതിയിൽ എത്തിക്കാൻ പറ്റിയെങ്കിൽ എത്തിച്ചു തരും ഞങ്ങൾ. അപ്പോൾ
നാല് ജീവൻ നിങ്ങളെ കയ്യിലാണുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങൾ വിളിക്കണം. ഈ നാല് കുഞ്ഞുങ്ങളെ നാല് വീട് വേണം, ഇവരെ രക്ഷപ്പെടുത്തണം. ഒരുപാട് കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ വീണ്ടും പറയുകയാണ്, ഈ കുഞ്ഞുങ്ങളും കൂടി രക്ഷപ്പെടുത്തണം. അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.